ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് ആദ്യ വിജയം. 8 വിക്കറ്റിനാണ് അയർലൻഡിനെ പരാജയപ്പെടുത്തിയത്. 97 റൺസ് വിജയലക്ഷ്യം. 46 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, ടി20 ലോകകപ്പിലാണ് ഇന്ത്യക്ക് ആദ്യ വിജയം ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആദ്യ 2020 ലോകകപ്പില് ഇന്ത്യ ഈ ഒരു ലോകകപ്പിലെ എഡിഷനിലെ ഇന്ത്യയുടെ ആദ്യ വിജയം. ആദ്യ മത്സരത്തിൽ തന്നെ അയർലൻഡിനെ 8 വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അയർലൻഡ് ഉയർത്തിയ 96 റൺസ് വിജയലക്ഷ്യം, അതായത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ അയർലൻഡ് 96 റൺസ്, 16 ഓവറിൽ 96 റൺസ് മാത്രമാണ് അയർലൻഡിന് എടുക്കാൻ സാധിച്ചത്. ഇന്ത്യൻ ബോളർമാർ അയർലൻഡ് ബാറ്റർമാരെ വരിഞ്ഞ മുറുക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ത്യക്ക് വേണ്ടി അർഷദീപ് സിംഗ് 2, സിറാജ് 1, ബുംറ 2, ഹർദീപ് പാണ്ഡ്യ 3, അക്ഷർ പട്ടേൽ 1 വീതം വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ ഓരോ ബൗളർമാരും, ഇന്ത്യക്ക് വേണ്ടി ബൗളർമാരെല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ആ ഒരു ഇന്ത്യക്ക് വേണ്ടി നായകൻ വിരാട് കോഹ്ലിക്കൊപ്പം ഇന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് വിരാട് കോഹ്ലിയാണ്. രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് വിരാട് കോഹ്ലിയാണ്. ഇരുവരും ചേർന്ന മികച്ചൊരു ഒരു കൂട്ടുകെട്ട് ഇന്ത്യക്ക് വേണ്ടി സൃഷ്ടിക്കും എന്ന തരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വിരാട് കോഹ്ലി 5 പന്തിൽ നിന്ന് 1 റൺസ് എടുത്ത് മടങ്ങുകയായിരുന്നു. എന്നാൽ ഒരു വശത്ത് മികച്ച രീതിയിൽ കളിച്ച നായകൻ രോഹിത് ശർമ്മ 37 പന്തിൽ 52 റൺസ് എടുത്ത് റിട്ടയർഡ് ആയി ആണ് അദ്ദേഹം പുറത്തായത്. മറുവശത്ത് ഋഷഭ് പന്തും മികച്ച പിന്തുണ നൽകി. 26 പന്തിൽ നിന്ന് 36 റൺസ് എടുത്ത് പുറത്താവാതെ നിന്നു ഋഷഭ് പന്ത്. അങ്ങ് ഇരുവരും ചേർന്ന് ഇന്ത്യക്കൊരു അനായാസ ജയം തന്നെ ഒരുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇന്ത്യക്ക് 2020 ലോകകപ്പിലെ ഈ ഒരു എഡിഷനിലെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അയർലൻഡിനെ 8 വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനെടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പിച്ച്, ഇന്ന് മത്സരം നടന്ന ആ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് ഈ ഒരു പിച്ച് ബൗളിങ്ങിനെ അനുകൂലമാകുന്ന ഒരു പിച്ചാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഇന്ത്യയുടെ മത്സരങ്ങൾ, 3 മത്സരങ്ങൾ, പാകിസ്ഥാനെതിരെ അടക്കമുള്ള മത്സരങ്ങൾ നടക്കാനിരിക്കുന്നത് ഈ ഒരു സ്റ്റേഡിയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബോളർമാരുടെ ഇന്നത്തെ പ്രകടനം, വരാൻ പാകിസ്ഥാനെതിരെയുള്ള മത്സരങ്ങൾ നടക്കാനുണ്ട്, ആ മത്സരങ്ങളിലൊക്കെ ഈ ഒരു ഇന്ത്യയുടെ പ്രകടനം ഗുണം ചെയ്യുക തന്നെ ചെയ്യും. ആതിര, ശരി, T20 ലോകകപ്പിലാണ് ഇന്ത്യക്ക് ആദ്യ വിജയം നേടിയിരിക്കുന്നത്. 8 വിക്കറ്റിനാണ് അയർലൻഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 97 റൺസ് വിജയലക്ഷ്യം. 46 പന്ത് ബാക്കി നിൽക്കി മറികടന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും എം നിഖിൽ കുമാർ.